नमस्ते प्रार्थनां गायामः अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः पठामि संस्कृतम् नित्यम् वदामि संस्कृतं सदा ध्यायामि संस्कृतं सम्यक् वन्दे संस्कृतमातरम् वन्दे संस्कृतमातरम् वन्दे संस्कृतमातरम्

ഒരു സിംഹവും രണ്ട് സിംഹ കുഞ്ഞുങ്ങളും ഉണ്ടല്ലേ അപ്പൊ സിംഹത്തിനെ പറ്റിയിട്ടുള്ള ഒരു കഥയായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മഹാത്മന വിഷ്ണു ശർമ്മണ വിരചിതാത് പഞ്ചതന്ത്രാത് സ്വീകൃത കഥ ആ അപ്പം നമ്മളെ ചെറുപ്പത്തിലെ കുഞ്ഞു കാലങ്ങളിലെ പഠിച്ചിട്ടുണ്ട് പഞ്ചതന്ത്ര കുട്ടികൾക്കുള്ള കഥകളാണ് അല്ലെ പശുക്കളെയും പക്ഷികളെയും ഒക്കെ പറ്റി പശുവിന്ന് ഉദ്ദേശിച്ചത് മൃഗങ്ങൾ സംസ്കൃതത്തിൽ പശു എന്ന് വെച്ച് മൃഗം എന്നാണ് അർത്ഥം അപ്പോൾ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ പറ്റിയിട്ടാണ് അതിലുള്ള കഥകളെല്ലാം വരുന്നത് അപ്പം നമുക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെയുള്ള കഥകളൊക്കെ അപ്പം ഒരു കഥയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് പഠത്തിൻ്റെ പേരാണ് അകൃത്യം നൈവകർത്തവ്യം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത് നമുക്ക് ചിലതുണ്ട് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് നമ്മളെ മുന്നേ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അപ്പം അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പറയണത് അപ്പൊ നമുക്ക് കഥ എന്താണ് നോക്കാം കിശിത് വന സിംഹപരിവാസ സിംഹി പ്രസവാനന്തരം ശിശു പരിപാലി ഗുഹയാം ശേതി സ്മ സിംഹ പ്രതിദിന മൃഗാൻ ഹനയത് എൻ ദിന സമബി മൃഗം നലഭത എന്താണ് ഒരു വനത്തിൽ സിംഹപരിവാരോ ഒരു സിംഹത്തിന്റെ കുടുംബം കുടുംബം എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു അപ്പോ സിംഹി പ്രസവാനന്തരം ശിശും പരിപാലയന്തി ഗുഹായാം ക്ഷേത്രമ അതാണ് നമുക്കിവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ സിംഹി രണ്ട് കുഞ്ഞ് സിംഹകുട്ടികളെ പ്രസവിച്ചു അതിനുശേഷം ആ കുട്ടികളെയും നോക്കി ഗുഹയിലെ ഇരിക്കുകയാണ് സിംഹ പ്രതിദിനം മൃഗാൻ മൃഗാൻഹത്വ ആനയത് സിംഹമാണെങ്കിലോ അപ്പൊ ഈ സിംഹ സിംഹിക്കും സിംഹി എന്ന് പറഞ്ഞാൽ പെൺസിംഹത്തിനെയാണ് കേട്ടോ പറയണത് അപ്പൊ ഈ സിംഹി ഇങ്ങനെ കുട്ടികളെയും നോക്കിയിരിക്കുക അപ്പൊ അവർക്ക് വേണ്ട ഭക്ഷണം കൊണ്ട് കൊടുക്കണം അല്ലെ അതിന് ഈ സിംഹം എന്നും പ്രതിദിനം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും മൃഗാൻ ഹത്വ ആനയത് ഓരോ മൃഗങ്ങളെ പിടിച്ച് അതിനെ കൊണ്ടു കൊടുക്കും കഴിക്കാനായിട്ട് മൃഗാനെ ഹത്തു ആക്കൊന്ന് കൊണ്ടു കൊടുക്കൂട്ടോ ആ നയതെന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കുക എന്നർത്ഥം ഏകസ്മിൻ ദിനേ സഹ ഒരു ദിവസം ഒരു മൃഗത്തെ പോലും ഈ സിംഹത്തിന് കിട്ടിയില്ല എന്ന അലഭത അലഭത എന്ന് വെച്ചാൽ കിട്ടി എന്നർത്ഥം ന അലഭ കിട്ടിയില്ല എന്നാണ് പറയണത് അപ്പൊ എന്തു പറ്റും പാവം അല്ലെ ഇവര് വിശന്നിരിക്കുക കുട്ടികളും അമ്മയും ഒക്കെ വിശന്നിരിക്കുക ഇങ്ങനെ ഭക്ഷണ ഇപ്പൊ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണല്ലേ സിംഹി അപ്പൊ എന്താ ഉണ്ടായേന്ന് നോക്കാം നിരാശോ ഭൂത്വ സഹ മാർഗമധ്യേകം ശൃകാല ശാപകം അപശ്യത് తం సజీవమావదత్ ప్రాణపా నారీం బ్రహ్మచారిణం సన్యాసిం బాలం చ నన్యాద్ అధం నీ సింహస్ వచనం శ్రృత్వ్ సింహీ అవదత్ ప్రభో ఏం చేమం పాలయామిది എന്താണ് അപ്പൊ ഒരു മൃഗത്തെ പോലും കെട്ടിയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിരാശനായിട്ട് വളരെ നിരാശനായി നിരാശോ ഭൂത്വ പ്രതിനിവർത്തമാനഹ സഹ ആ സിംഹം തിരിച്ചു പോരാൻ പോകുമ്പോഴാണ് മാർഗമധ്യ ആ വഴിയില് ഒരു കുറുക്കൻകുട്ടിയെ ശാപകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശിശു എന്നർത്ഥം ഒരു കൊച്ചു എന്ത് കുട്ടിയാണ് ശൃഗാലായിട്ടുള്ള അതായത് ഒരു കുറുക്കൻ കുട്ടിയെ കണ്ടു അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ് കേട്ടോ വഴിയില് അപ്പൊ എന്ത് പറ്റിയും എന്നെ കൊന്നിട്ടല്ല കൊണ്ടുവന്നത് ജീവനോടെ ആനീയ ആനീയാച്ച കൊണ്ടുവന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇതിനെ കൊന്നില്ല അതിൻ്റെ കാരണം എന്താണ് പ്രാണൻ പോയാൽ പോലും അപായേവി പ്രാണൻ പോയാൽ പോലും ളെയും ബ്രഹ്മചാരികളെയും സന്യാസികളെയും ബാലന്മാരെയും കൊല്ലരുത് എന്ന് ഒരു നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്നത് അതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ കൊല്ലാൻ പാടില്ല അതുകൊണ്ട് കൊല്ലാണ്ട് ഞാൻ കൊണ്ടുവരുകയാണ് ചെയ്തത് സിംഹസ്യ വചനം ശ്രുത്വ സിംഹി അവതത് അത് കേട്ടിട്ട് സിംഹി പറഞ്ഞു പ്രഭോ അഹം ഇമം പാലയാമി ഇത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കുട്ടിയും കൂടിയും നോക്കിക്കോളാം എനിക്ക് എന്തായാലും രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിൻ്റെ കൂടെ ഞാൻ ഇവനെയും കൂടിയും നോക്കിക്കോളാം എന്ന് സിംഹി പറഞ്ഞു ദ്വിപുത്ര സഹിതാ സിംഹി ശൃകാല ശിശും സ്വപുത്രമ സ്വസ്ഥന്യന പോഷയിതും നിശ്ചിനോതി ഏവം സിംഹപുത്രൈസം ശൃഗാലോപി സസുഖമവസത് ആ അങ്ങനെ രണ്ട് പുത്രന്മാരുടെ പുത്രന്മാരുണ്ടല്ലോ സിംഹിക്ക് അതിന്റെ ഒപ്പം തന്നെ ഈ ശ്രീകാല ശിശുവിനെയും ഈ കുറുക്കൻ കുഞ്ഞിനെയും സിംഹി സ്വന്തം പുത്രനെ എന്ന പോലെ പാല് കൊടുത്ത് വളർത്തി അങ്ങനെ ശ്രീകാലന്റെ കുട്ടിയും ഈ കുറുക്കൻ കുഞ്ഞും നല്ല സുഖ സുഖമായിട്ട് അവരുടെ കൂടെ ആ സിംഹത്തിൻ്റെ കൂടെ താമസിച്ചു ശരിക്കും കുറുക്കനെ കണ്ടാ സിംഹം എന്ത് ചെയ്യും തിന്നും അല്ലേ കൊല്ലും അല്ലേ പക്ഷെ ഇതൊരു കുഞ്ഞ് സിംഹം ഒരു കുഞ്ഞ് കുറുക്കനായതുകൊണ്ട് സിംഹം ആ നമ്മളെ ധർമ്മം എന്താണോ അത് അനുഷ്ഠിക്കണമെന്നാണ് ആ സിംഹത്തെ പോലും തോന്നിയത് കൊണ്ട് ആ കുഞ്ഞിനെ കൊന്നില്ല ഇതാണ് നമ്മളും കണ്ടു പഠിക്കേണ്ടത് നമ്മുടെ ധർമ്മം ആചരിക്കണം അപ്പം അവിടെ പറയണ ധർമ്മം എന്താണ് ഒരിക്കലും നമ്മൾ ആരെയൊക്കെ കൊല്ലരുത് നമ്മളുടെ എത്ര നമ്മുടെ പ്രാണൻ പോവുകയാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്തിട്ടായാലും നാരിന്ന് വെച്ചാൽ സ്ത്രീകളെയും ബ്രഹ്മചാരി ബ്രഹ്മചാരികളെയും സന്യാസികളെയും ബാലന്മാരെയും ഒന്നും നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കരുത് എന്നാണ് പറയുന്നത് അത്രയും നല്ല ഒരു ധർമ്മമാണ് നമ്മൾ പരിപാലിക്കേണ്ടത് അതല്ലാതെ നമ്മൾ അത് തെറ്റ് ചെയ്ത് ഈ ധർമ്മത്തെ തെറ്റ് തെറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഒരു ശ്ലോകവും കൂടിയുണ്ട് അകൃത്യം നൈവ കർത്തവ്യം പ്രാണത്യാഗേ സംസ്ഥിതേ നൃത്യം പരിത്യാജ്യം ധർമ്മയേഷ സനാത്തനഹ അകൃത്യം നൈവ കർത്തവ്യം ി സംസ്ഥിത്തെ നൃത്യം പരിത്യാജ്യം ധർമ്മേശ സനത സനാതനമായ ധർമ്മം എന്താണെന്നാണ് പറയണത് അകൃത്യം നൈവകർത്തവ്യം നമ്മൾ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞ അതാണ് ചെയ്യേണ്ടത് അകൃത്യം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരിക്കലും ചെയ്യരുത് പ്രാണത്യാഗേബി സംസ്ഥ നമ്മുടെ പ്രാണൻ പോകുമെന്നുള്ള അവസ്ഥയിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുവെച്ചാ കൃത്യം പരിത്യാജ്യം അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരിക്കലും പരിത്യജിക്കരുത് ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം അതാണ് നമ്മുടെ സനാതനമായിട്ടുള്ള ധർമ്മം എന്നാണ് ഇവിടെ പറയുന്നത് പറയുന്നതിന് സാരാംശമുണ്ട് ജീവനാശേ സംപ്രാപ്തയെ അയോഗ്യം കർമ്മ എന്ന കർത്തവ്യം യോഗ്യമല്ലാത്ത ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും കർത്തവ്യമല്ല യോഗ്യകർമ്മ എന്ന ഉപേക്ഷണ അതുപോലെ തന്നെ യോഗ്യമായിട്ടുള്ള കർമ്മങ്ങൾ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കുവാനും പാടില്ല യഥ ഏഷധ ധർമ്മ ഏവ സനാതന അതാണ് നമ്മുടെ സനാതനധർമ്മം എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ കർമ്മം എന്താണ് പഠിക്കുക അപ്പോൾ അത് കൃത്യമായി ചെയ്യുക എന്നും നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നോക്കൂ കിം കരണീയം എന്നുണ്ട് കഥാം പഠിത്വ ഭാവ അനുസാരം അവതാരയതു അപ്പൊ നിങ്ങൾ പുസ്തകം നന്നായി വായിക്കുക അതാണ് ഇവിടെയും പറയുന്നത് ഇനിയോ അധോ ദത്തേ പതേഭ്യ ലട്ട് ലങ്ങ് രൂപാണിച്ച വിവിച്ച പട്ടികാരൂപേണ ലിഖതു ലട്ട് ലങ്ങ് എന്നുള്ളത് എന്താണെന്നുള്ളതിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലട്ട് എന്ന് വെച്ചാൽ വർത്തമാനം പ്രസന്റ് ടെൻസ് എന്നാണ് അർത്ഥം ലങ്ങ് എന്ന് വെച്ചാൽ ഭൂതകാലം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് അപ്പൊ രണ്ട് കാലങ്ങളെ നിങ്ങൾ പഠിച്ചു വർത്തമാനകാലവും പാസ്റ്റ് ടെൻസ് ഭൂതകാലവും നമ്മൾ പഠിച്ചു വർത്തമാനകാലം വസതി ആണെങ്കിൽ ഭൂതകാലം ആ എന്നും കൂടി ചേർത്ത് ആ വസത്ത്ന്നാക്കി അപ്പൊ പഠതിയാണെങ്കിൽ ആ പഠത്ത് ഗച്ഛതിയാണെങ്കിൽ അ ഗഛച്ഛത്ത് നയതിയാണെങ്കിൽ ആ നയത് അങ്ങനെയാണ് രൂപങ്ങൾ വരിക അപ്പൊ ഇവിടെ കുറെ രൂപങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ കുറെ രൂപങ്ങൾ തന്നതിൽ നിന്നും വർത്തമാനകാലത്തിൽ വരുന്ന രൂപങ്ങളെ അതിന്റെ താഴെ എഴുതുക ഭൂതകാലത്തിൽ വരുന്ന രൂപങ്ങളെ അതിന്റെ താഴെ എഴുതുക അപ്പൊ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് തീന്ന് അവസാനിക്കണതൊക്കെ എന്താണ് വർത്തമാന കാലത്തിലായിരിക്കും ആയെന്നു തുടങ്ങുന്ന വാക്കുകളാണ് ഭൂതകാലത്തിൽ വരുന്നത് അപ്പൊ അത് എളുപ്പമില്ലേ പിന്നെ ചിലത് ഇപ്പൊ കരോമി കണ്ടോ കരോമി എന്ന് പറയുമ്പോഴും അത് വർത്തമാന അതിൽ ആ തുടങ്ങുന്നില്ല അതുകൊണ്ട് അത് വർത്തമാന കാലത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോളുക അപ്പൊ അങ്ങനെയുള്ള രൂപങ്ങൾ നിങ്ങൾ എടുത്തെഴുതണം അടുത്തതോ അധിക വാചനാംശം പഠിത്വ പട്ടികാം പൂരയത്തു എന്നാണ് ത്വാന്തം ലബന്തം തുമുന്നന്തം എന്ന് പറഞ്ഞ മൂന്ന് വാക്കുകൾ കൊടുത്തിട്ടുണ്ടല്ലേ അതിനെപ്പറ്റി നിങ്ങക്ക് നന്നായി പഠിക്കാനുണ്ടെങ്കിലും ചെറുതായിട്ട് ടീച്ചർ ഒന്ന് പറയാം കണ്ടോ ത്വാന്ന് അവസാനിച്ചാൽ ത്വാന്തം ഇവിടെ ത്വാന്ന് അവസാനിച്ച വേറെ എത്ര വാക്കുകൾ ഉണ്ട് ആ ഭൂത്വാ ഉണ്ട് അല്ലെ ശ്രുത്വാ ഉണ്ട് ദ ഉണ്ട് അത് അതൊക്കെ നമുക്ക് അതിന്റെ താഴെ കൊടുക്കണം അതുപോലെ ലബന്ധം എന്ന് പറയണത് നോക്കൂ അതിന് ഉദാഹരണം ആനിയ അല്ലെ അപ്പൊ അവസാനിച്ചാൽ അതാണ് ലബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പരിപാല്യ എന്ന് പറയണത് ലബന്ധമായിട്ട് മാറി ഇനി തുമുന്നന്തം തും കണ്ട പോഷയി തും തും അവസാനിച്ചു അങ്ങനെ ഒരു വാക്ക് കൂടി ഉണ്ടല്ലോ ഇവിടെ ഏതാണ് പരിപാലയി തും നിങ്ങൾ ഇതുപോലെ ഒരുപാട് വാക്കുകൾ ഇതിന് മുൻപത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പുസ്തകം എടുത്തിട്ട് ഇതുവരെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം നോക്കിയിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടോ ഉണ്ടോന്നൊന്ന് കണ്ടുപിടിച്ച് എഴുതുക ഇനി കഥാസ്തംഭാൻ ക്രമീകരോതു നിങ്ങൾ പഠിച്ച ഈ കഥയുടെ ഓരോരോ വാചകങ്ങളാക്കി കൊടുത്തിട്ടുണ്ട് ഇതിനെ ക്രമീകരിച്ചിട്ട് ആദ്യം ഏതാണ് രണ്ടാമത് ഏതാണെന്ന് മനസ്സിലാക്കാനാണ് പറയുന്നത് ഞാൻ ഇതൊന്ന് വായിച്ച അർത്ഥം പറയാം അപ്പൊ നിങ്ങക്ക് തന്നെ ചെയ്യാം ഏകസ്മിൻ ദിനേ സഹ കമപിമൃഗം ദിവസം ആ സിംഹത്തിന് ഒരു മൃഗത്തെ പോലും കിട്ടിയില്ല സിംഹസ്യ വചനം ശ്രുവാ സിംഹി അവതത് പ്രഭോ ഏവം ചെയ്ത് ഇമം പാലയാമി ഇതി അപ്പോ സിംഹത്തിന്റെ വാക്ക് കേട്ടിട്ട് സിംഹി പറഞ്ഞു ഞാൻ ഇവനെയും കൂടിയും നോക്കിക്കോളാം എന്ന് കസ്മിശ്ചിതുവനെ സിംഹപരിവാരോ വസതി സ്മ ഒരു വനത്തിൽ സിംഹപരിവാരങ്ങൾ താമസിച്ചിരുന്നു ശ്രീകാല ശിശും സ്തന്യം ദ സ്വപുത്രം ഇവ പരിപാലയതും നിശ്ചിനോതി ആ ശ്രീകാല കുഞ്ഞിന് ആ കുറുക്കൻ കുഞ്ഞിന് പാല് കൊടുത്ത സ്വന്തം പുത്രനെ പോലെ പരിപാലിക്കാൻ തീരുമാനിച്ചു സിംഹി പ്രസവാനന്തരം ശിശും പരിപാലയന്തി ഗുഹായാം സിംഹിയാകട്ടെ പ്രസവത്തിനു ശേഷം കുട്ടികളെയും നോക്കി അവിടെ ഗുഹയിൽ ഇരിക്കുകയായിരുന്നു അല്ലെ കിടക്കുകയായിരുന്നു അപ്പൊ ഇതിലേതായിരിക്കും നമുക്ക് കാണുമ്പോ തന്നെ അറിയാം അല്ലെ കസ്മിം സ്ടങ്ങുന്നതാണ് അങ്ങനെയൊക്കെയാണ് സ്വതവേ കഥ തുടങ്ങുക അല്ലെ കഥ പുര കസ്മിം സ്ഥാചിത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക പിന്നെയോ അപ്പം അവിടെ എന്താ ഉണ്ടായത് ആ സിംഹി പ്രഭ പ്രസവാനന്തരം ശിശും പരിപാലയന്തി ഗുഹായാം ആ ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ ശെരി അതുകൂടി നിങ്ങൾ ചെയ്യുക ഇനി ഒരു പ്ര പ്രവർത്തനവും കൂടിയുള്ളൂ യഥോചിതം യോജയത്തു എന്നുള്ളത് ശൃകാല ശാപകം ഗുഹായാം വധം അഹം ഇങ്ങനെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ചേർന്ന വേറെ വാക്കുകള് ഇപ്പുറത്തെ വശത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ശൃകാല ശാപകം എന്താണ് സംഭവിച്ചത് പാലയതി അതിനെ പാലിച്ചു പാലിച്ചുവൽ അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ഗുഹായാം ഗുഹയിൽ എന്താ ഉണ്ടായത് വസിച്ചു താമസിച്ചു അല്ലെ വസതി വധം നയോഗ്യം ആ കൊല്ലുന്നത് ശരിയല്ല അഹം പരിപാലയാമി ഞാൻ പരിപാലിച്ചോളാം അപ്പൊ ആ മീ അവസാനിച്ചാൽ അവിടെ അഹമാവും വരിക എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അഹമായതുകൊണ്ട് അവിടെ പരിപാലയാമി എന്ന് വന്നു അതുകൂടി ഓർക്കുക അപ്പോ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നമ്മൾ എട്ട് പാഠങ്ങൾ നമ്മുടെ കഴിഞ്ഞു അപ്പോൾ നന്നായി പഠിക്കും ഇപ്പൊ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്യണം കേട്ടോ ഇതിന്റെ അധിക വാചനാംശ എന്ന് പറയുന്ന ഭാഗത്തിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പഠിച്ചാൽ ചിലപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാം ശരി